അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തായ മഗ്ഫിറത്തിൻ്റെ പത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ നാം ചൊല്ലണം. പ്രത്യേകിച്ചും റമദാനിൽ അത് ധാരാളം വർദ്ധിപ്പിക്കണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന മനുഷ്യനിക്ക് അള്ളാഹു അവൻ്റെ ദോഷങ്ങളെ പുറത്തു കൊടുക്കുന്നതോടൊപ്പം അവൻ്റെ ജീവിതത്തിൽ ധാരാളം സന്തോഷങ്ങൾ നൽകും. അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു നീക്കിക്കൊടുക്കും. എല്ലാ വിഷമങ്ങളെയും അള്ളാഹു മാറ്റിക്കൊടുക്കും. മഹാനായ അബൂ ദാഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, മൽ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ തൻ്റെ ജീവിതത്തിൽ ധാരാളം ചൊല്ലിയാൽ, തൻ്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കിയാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളൈഖിൻ മഖ്റജ, അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. എല്ലാ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കൊടുക്കും. ഓ മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ വിഷമങ്ങളെയും അള്ളാഹു മാറ്റിക്കൊടുക്കും. എല്ലാ ടെൻഷനുകളെയും അള്ളാഹു നീക്കിക്കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത നിലക്ക് അള്ളാഹു അവനിക്ക് നൽകും, അവനിക്ക് റിസ്ക് നൽകും, അവനിക്ക് ആവശ്യമായതെല്ലാം അള്ളാഹു നൽകും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന മനുഷ്യനിക്കാണ്. റമദാനിലെ രണ്ടാം പത്ത് എത്തുമ്പോൾ നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രം ഒരു മൂന്ന് പ്രാവശ്യം അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞ് ഒതുക്കലല്ല. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പ്രബോധനം ചെയ്ത ഷെയ്ഖുൽ അംബിയാൽ അംബിയാക്കളെ ഷെയ്ഖായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ കാര്യം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹിലെ 10-11 ആയത്ത് നമ്മോട് പറയുന്നു. ഫഖുൽതു, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് റബ്ബിനോട് ഖേദിച്ചു മടങ്ങുക, ഇസ്തിഗ്ഫാർ നിങ്ങൾ നടത്തുക. ഇന്നഹു കാന ഗഫ്ഫാറ, അല്ലാഹു അല്ലാതെ പുറത്തു തരുന്ന ഗഫ്ഫാറാണ്, കൃപയുള്ളവനാണ്, പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകൾക്കും റബ്ബിനോട് ഖേദിച്ചു മടങ്ങുക. എന്നാൽ ആകാശത്തിൽ നിന്ന് ധാരാളം മഴ അള്ളാഹു നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. അതോടൊപ്പം നിങ്ങളെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, നിങ്ങളെ കൃഷികളിലും നിങ്ങളെ തോട്ടങ്ങളിലും വലിയ സമൃദ്ധി ഉണ്ടാകും, നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. പ്രിയപ്പെട്ടവർ, ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. മഹാനായ റബീ ഇബ്നു സുബൈഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാള് അസൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് തന്റെ വിഷമം പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ മഴയില്ല, ഞങ്ങളെ നാട്ടിൽ മഴയില്ല എന്ന് പറഞ്ഞപ്പോൾ അസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മറ്റൊരാള് വന്ന് പറഞ്ഞു, കയ്യിൽ പണമില്ല, അയാളോടും പറഞ്ഞത് നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ ആള് വന്ന് പറഞ്ഞു, കൃഷിയിൽ ഫലം കുറവാണ്, അപ്പോഴും അയാളോട് പറഞ്ഞു ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുക. അപ്പോൾ മഹാനായ റബീഉബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എല്ലാത്തിനും ഇസ്തിഗ്ഫാറല്ലേ പരിഹാരമായി പറഞ്ഞത്, എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഈ ആയത്താണ് ഓതി കൊടുത്തത്. ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും, സൂറത്തു നൂഹിലെ 10-11 ആയത്താണ് ഓതി കൊടുത്തത്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതക്ക് സമൃദ്ധി ഉണ്ടാകാൻ, ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകാൻ പറഞ്ഞു കൊടുത്തത് ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, മഹാനായ ഹസനുൽ ബസ്ർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മക്കളില്ലാത്ത ആള് വന്നപ്പോഴും, അതേപോലെ തന്നെ കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ആള് വന്നപ്പോഴും,
മഴ ഇല്ല എന്ന് കംപ്ലൈന്റുമായി വന്ന ആളോടും എല്ലാ ആളുകൾക്കും പറഞ്ഞു കൊടുത്തത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. മഹാനായ ഇമാം ഷഅറാനി ഇമാം തന്റെ കിതാബിൽ പറയുകയാണ്, ജോലിയില്ലാത്തവര്, അതുപോലെ തന്നെ ജയിലിൽ അടക്കപ്പെട്ടവര്, അതുപോലെ തന്നെ കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവര്, ഇവർക്ക് ഇസ്തിഗ്ഫാറിനേക്കാൾ കൂടുതലായി ഉപകാരം ചെയ്യുന്ന വേറെ ഒന്നില്ല. അപ്പൊ ജോലിയില്ലാത്ത ആളുകൾ നല്ല ജോലി ലഭിക്കാൻ ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലണം. അതുപോലെ തന്നെ ജയിലിൽ അടക്കപ്പെട്ട ആളുകള്, മക്കളില്ലാത്ത ആളുകള്, കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവര്, ധാരാളം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഇസ്തിഗ്ഫാറ്. തന്റെ ആവശ്യം എന്താണോ അത് മനസ്സിൽ കരുതി നല്ല നിയത്തോടുകൂടെ പറഞ്ഞാൽ ഇസ്തിഗ്ഫാറുകളെ കൊണ്ട് നേടാൻ സാധിക്കാത്ത ഒരു വിഷയമില്ല. എല്ലാ കാര്യങ്ങൾക്കും ഇസ്തിഗ്ഫാർ പരിഹാരമാണ്. മക്കളില്ലാത്ത ആളുകൾ ധാരാളം ഇസ്തിഗ്ഫാറുകളെ ചൊല്ലി മക്കളുണ്ടായ സംഭവങ്ങൾ കിതാബുകളിൽ കാണാം. കടം വേടിയ സംഭവമുണ്ട്, മഴ വന്ന സംഭവമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം സന്തോഷങ്ങൾ ഉണ്ടാകും. എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരും. മാത്രമല്ല, അല്ലാഹു നാം വിചാരിക്കാത്ത നിലക്ക് അല്ലാഹു നമുക്ക് എല്ലാം നൽകും. അല്ലാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് ധാരാളം ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. അതോടൊപ്പം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.